പെർണം തുരങ്കത്തിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കൊങ്കൺ പാത വഴിയുള്ള ട്രെയിൻ ഗതാഗതം താറുമാറായി കൊങ്കൺ വഴിയുള്ള ട്രെയിനുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്യുന്നു തിരുവനന്തപുരത്ത് നിന്നുള്ള നേത്രാവതി എക്സ്പ്രസ് വൈകിട്ട് നാല് അൻപത്തിയഞ്ചിനായിരിക്കും പുറപ്പെടുക ഷൊർണൂർ ഇ റോഡ് വഴിയായിരിക്കും യാത്ര പ്രശ്നം പരിഹരിക്കാൻ ശ്രമം തുടരുന്നതായി റെയിൽവേ അറിയിച്ചു ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി ചേരുന്നു ആദ്യം രാഹുൽ സുരേഷിലേക്ക് രാഹുൽ എന്താണ് റെയിൽവേ നൽകുന്ന വിവരങ്ങൾ ആ വേണു പെർണം പാതയിലെ ഈ മണ്ണിടിച്ചിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മലബാറിലെ യാത്രക്കാരെയാണ് മലബാറിൽ നിന്നും പോകുന്നതും മലബാറിലേക്ക് വരുന്നതുമായ യാത്രക്കാരാണ് ഈ നിയന്ത്രണം മൂലം ഏറ്റവും കൂടുതൽ വലയുന്നത് നിലവിൽ റെയിൽവേ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് കേരളത്തിൽ നിന്നും ദീർഘദൂര സർവീസുകൾ നടത്തുന്ന അഞ്ച് ട്രെയിനുകളാണ് വഴിതിരിച്ചു വിട്ടിട്ടുള്ളത് നാല് ട്രെയിനുകൾ ഇതിനോടകം തന്നെ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ആ ട്രെയിനുകൾ പത്ത് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെയാണ് നിലവിൽ വൈകി ഓടുന്നത് തിരുനെൽവേലിയിൽ നിന്നും ജാംനഗറിലേക്ക് പുറപ്പെട്ട നൂറ്റി എന്ന ട്രെയിൻ നിലവിൽ കർണാടകയിലെ കുംതയിലാണുള്ളത് പക്ഷേ അവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് ആ ട്രെയിൻ ഇനി കർണാടകയിൽ നിന്നും തിരിച്ച് ഷൊർണൂരിലേക്ക് എത്തണം തിരിച്ച് ഷൊർണ്ണൂരിൽ എത്തിയ ശേഷമായിരിക്കും ഈ റോഡ് വഴി പൻവേൽ വഴി യാത്ര തുടരുക അതോടൊപ്പം തന്നെ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി മുപ്പത്തിയാറ് നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ് ഉടുപ്പിയിൽ പിടിച്ചിട്ടിരിക്കുകയാണ് ഉടുപ്പിയിൽ നിന്നും തിരിച്ചത് ഷൊർണൂരിൽ എത്തണം ഷൊർണൂരിൽ വന്ന ശേഷമായിരിക്കും ഈ റോഡ് വഴി പൻവേൽ വഴി യാത്ര തുടരുക അതോടൊപ്പം നൂറ്റി ഇരുപത്തിരണ്ട് എൺപത്തിമൂന്ന് എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ് കർണാടകയിലെ ജൊഗട്ടയിൽ പിടിച്ചിട്ടിരിക്കുകയാണ് കർണാടകയിൽ നിന്നും അത് തിരിച്ച് ഷൊർണൂരിലെത്തി പിന്നീടായിരിക്കും യാത്ര തുടരുക അതോടൊപ്പം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അൻപത്തി അഞ്ച് എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ് കണ്ണൂരിൽ പിടിച്ചിട്ടിരിക്കുകയാണ് നിലവിലത് പത്ത് മണിക്കൂറാണ് വൈകി ഓടുന്നത് കണ്ണൂരിൽ പിടിച്ചിരിക്കുന്ന പിടിച്ചിട്ടിരിക്കുന്ന ട്രെയിൻ തിരിച്ച് ഷൊർണൂരിൽ വന്ന ശേഷമായിരിക്കും ഈ റോഡ് വഴി സർവീസ് തുടരുന്നത് അതോടൊപ്പം തന്നെ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് തിരുവനന്തപുരം ലോകമാന്യ തിലക് രാവിലെ ഒൻപത് പതിനഞ്ചിനായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും സർവീസ് ആരംഭിക്കേണ്ടത് അത് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് വൈകിട്ട് നാല് നാല് അൻപത്തി അഞ്ചിനായിരിക്കും െന്നും സർവീസ് ആരംഭിക്കുക അത് ഷൊർണൂരിൽ നിന്നും ഈ റോഡ് വഴി പൻവേൽ വഴി യാത്ര തുടരുകയും ചെയ്യും അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വരുന്ന ആറ് ട്രെയിനുകളാണ് നിലവിൽ വഴിതിരിച്ചു വിട്ടിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ടത് നൂറ്റി ഇരുപത്തിയാറ് പതിനെട്ട് നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ് നൂറ്റി അറുപത്തിമൂന്ന് നാൽപ്പത്തിയഞ്ച് തിരുവനന്തപുരം എക്സ്പ്രസ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പതിനൊന്ന് ലോകമാന്യതിലക് കൊച്ചുവേളി എക്സ്പ്രസ് അതോടൊപ്പം തന്നെ നൂറ്റി ഇരുപത്തിനാല് മുപ്പത്തിനാല് നിസാമുദ്ദീൻ തിരുവനന്തപുരം എക്സ്പ്രസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അറുപത് ഭാവ്നഗർ കൊച്ചുവേളി എക്സ്പ്രസ് അതോടൊപ്പം തന്നെ എൽ ടി ടി എറണാകുളം നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇങ്ങനെ ആറോളം ട്രെയിനുകൾ കേരളത്തിലേക്ക് വരുന്ന ആറോളം ട്രെയിനുകളും വിട്ടിട്ടുണ്ട് എന്താണെങ്കിലും നിലവിൽ മലബാറിലേക്ക് സാധാരണ ട്രെയിനുകൾ കുറവാണ് ദീർഘദൂര ട്രെയിനുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മലബാറിൽ ആശ്രയിക്കുന്നത് ആ ട്രെയിനുകൾ വിട്ടത് സാധാരണക്കാരായ യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ശരി ശ്രീനാഥ് ചന്ദ്രന് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീനാഥ് ഈ കൊങ്കണിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എപ്പോഴേക്ക് ഗതാഗതം പുനസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത് ഇന്നലെ രാത്രി ഏതാണ്ട് പത്ത് മണിയോടെയാണ് ആദ്യം ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട് പെരണം തുരങ്കത്തിൽ ശക്തമായി വെള്ളക്കെട്ടുണ്ടായി ചളി അവിടെ അടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു അത് ഏതാണ്ടൊക്കെ പൂർണ്ണമായി തന്നെ ക്ലിയർ ചെയ്ത് ഗതാഗതത്തിന് യോഗ്യമാക്കി മാറ്റിയതാണ് പക്ഷേ വീണ്ടും രണ്ട് മണിയോടെ പുലർച്ചെ രണ്ട് മണിയോടെ കാര്യങ്ങൾ വഷളാവുകയായിരുന്നു വീണ്ടും ശക്തമായ മഴ പെയ്യുകയും വലിയ മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു ഏതായാലും ഇപ്പോൾ അവിടെ തിരക്ക് പിടിച്ച് വളരെ വേഗത്തിലുള്ള ദൗത്യം അവിടെ നടക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചളി മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് കാരണം കേരളം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് പോകാനുള്ള അതിവേഗ പാതയാണ് യഥാർത്ഥത്തിൽ കൊങ്കൺ ആന്ധ്ര വഴിയുള്ള പഴയ റൂട്ടിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എടുക്കുന്ന സമയത്തിന്റെ വളരപ്പ് സമയം കൊണ്ട് കൊങ്കൺ വഴി എത്താൻ കഴിയും നിലവിലെ സാഹചര്യത്തിൽ കൊങ്കൺ വഴിയുള്ള ട്രെയിനുകൾ ചിലത് റദ്ദാക്കുകയും ചിലത് വഴിതിരിച്ചു വിടുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കൊങ്കൺ വഴി നേരിട്ടുള്ള ഗതാഗതം ഏതായാലും പൂർണ്ണമായി തന്നെ നിന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അതിവേഗത്തിൽ ഈ പ്രശ്നപരിഹാരം കാണേണ്ടത് റെയിൽവേക്ക് അനിവാര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ വഴിതിരിച്ച ട്രെയിനുകൾ ആന്ധ്ര വഴി കറങ്ങി കേരളത്തിലേക്ക് എത്തുമ്പോഴേക്കും ദിവസം ഒന്ന് കഴിയുന്ന സാഹചര്യമാണുള്ളത് അത്രയും സമയം അധികം യാത്ര ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് യാത്രക്കാർ എത്തപ്പെടുകയാണ് അതുകൊണ്ട് അതിവേഗത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു അതോടൊപ്പം തന്നെ കൊങ്കൺ റെയിൽവേ ഇപ്പോൾ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ യാത്രക്കാർക്ക് വേണ്ടി തുടങ്ങിയിട്ടുമുണ്ട് ഇപ്പോൾ യാത്രാ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒപ്പം തന്നെ ഇനി വരുന്ന ട്രെയിനുകൾക്ക് യാത്ര തുടങ്ങേണ്ട ട്രെയിനുകളുടെ സാഹചര്യം എന്താണ് എന്നതൊക്കെ അറിയാൻ ഈ ഹെൽപ് ലൈൻ നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതിയാകും ശരി ശ്രീനാഥ് ചന്ദ്രനും രാഹുൽ സുരേഷുമാണ് വിവരങ്ങൾ നൽകിയത്